വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ മഹത്തായ സമ്മേളനം അധ്യക്ഷൻ ആദരണീയനായ അബ്ദുൾ വാഹിദ് ദാരിമി കണ്ണനല്ലൂർ അവർകൾ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, റവറൻ ഫാദർ ജോൺ ടി വർഗീസ് കുളക്കട അവർകൾ, ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനൊരു അനൗചിത്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നമ്മുടെ സംഘാടകരോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇതേ സമയം തന്നെ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഹൂർത്തമാണ് അവിടെ. അപ്പോൾ അവിടെ ആ സമയത്ത് ചെന്നില്ലെങ്കിൽ ആ സമയക്രമം തെറ്റും. പക്ഷേ ഇവിടെ നിങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം നിർബന്ധമായി എന്നോട് പറഞ്ഞ സമയത്ത് എനിക്ക് ആ ക്ഷണം നിരസിക്കുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്നു, നമ്മുടെ ഒരു ആശ്രമം ഇതിനടുത്തുണ്ട്. ഞാനവിടെ 3:30 മുതൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഈ ഒരു അവസരത്തിൽ സുദീർഘമായ ഒരു സംഭാഷണം ഞാൻ നടത്തുന്നില്ല. നമുക്കറിയാം ഇന്നത്തെ ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഏറ്റവും ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് കുടുംബവുമായിട്ട് വളരെ അഗാധമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ശിഹാബ് തങ്ങൾമാർ, പാണക്കാട് കുടുംബമൊക്കെ നമ്മുടെ ഈ മതേതര കേരളത്തിന് നൽകുന്ന സംഭാവനകളേറെ വലുതാണ്. നമുക്കറിയാം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു എല്ലാ മതങ്ങൾക്കും ഒരുപോലെ അവരുടെ വിശ്വാസത്തെ പുലർത്തുവാനും ഇവിടെ ജീവിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. എല്ലാ മതങ്ങളും ഒരുപോലെ നൈരന്തര്യത്തോടുകൂടി വസിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുഷ്കലമായ വസന്തകാലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടെയും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെ, മാനവികതയുടെ പങ്കെടുക്കലുകളെ ഉദ്ഘോഷിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഈ സന്ദേശത്തോടുകൂടി നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയുമൊക്കെ പ്രവാചകനായി ലോകത്ത് കടന്നു വന്ന പരിശുദ്ധനായ പ്രവാചകൻ. പ്രവാചകൻ്റെ സന്ദേശം കാലാതീതമാണ്. ലോകത്തെ നന്മയിലേക്ക് നയിക്കുവാൻ വന്ന ഗുരുപരമ്പരകളുടെ തുടർച്ചയായിട്ടാണ് പ്രവാചകനെ നമ്മളെല്ലാവരും കാണുന്നത്. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ഗുരു ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ മതവിഭാഗത്തിന് വേണ്ടി വന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പ്രവാചകന്മാർ വരുന്നത് ലോകത്തെ നന്മയിലേക്ക് നയിക്കുവാനാണ്. ആ സന്ദേശങ്ങൾ ഒരു മതത്തിന് മാത്രം അവകാശപ്പെടുവാൻ സാധിക്കുന്നതല്ല. ആ സന്ദേശമെന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും ശാന്തിയുടെയും മനസ്സമാധാനത്തിൻ്റെയും മനുഷ്യൻ്റെ ജീവിത കർമ്മത്തിൻ്റെയും മനുഷ്യൻ്റെ ദുരിതത്തിൻ്റെ നിവാരണത്തിൻ്റെയും അടിസ്ഥാനപരമായി അവൻ്റെ ആവശ്യത്തെയൊക്കെ അഭിമുഖീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ സന്ദേശങ്ങൾക്ക് എക്കാലവും ഇവിടെ പ്രസക്തിയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ
സുദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് ശേഷം സംസാരിക്കാനായി ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫാദറുണ്ട്, അതുപോലെ ബഹുമാന്യനായ വ്യക്തിത്വങ്ങൾ നമ്മുടെ തങ്ങളവറുകൾ ഉൾപ്പെടെ ഉണ്ട്. ഒരു വലിയ പ്രസംഗം നടത്തണമെന്നൊക്കെ പരിപാടിക്ക് വരുന്നതിന് മുമ്പായി ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ സമയം യഥാർത്ഥത്തിൽ അനുവദിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അടിസ്ഥാനപരമായി വേണ്ടത് മനുഷ്യസ്നേഹമാണ്. എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത് ആ സ്നേഹവും സാഹോദര്യവുമാണ്. സ്നേഹത്തെയും സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും ഒന്നും മാറ്റിവെച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെയും അന്തസ്സത്തെ നമുക്ക് വിവക്ഷിക്കാനാവുകയില്ല. ഇവിടെ ഇന്ന് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് വിളംബരം ചെയ്യപ്പെടുന്നത്. കലുഷിതമായ, രൂക്ഷിതമായ, സംഘർഷഭരിതമായ ലോകത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സാഹോദര്യത്തിൻ്റെ, സമഭാവനയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ, ബഹുസ്വരതയുടെ ഒക്കെ സന്ദേശം നമുക്കെല്ലാവർക്കും പകർന്നെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഈ ക്യാമ്പയിൻ സമൂഹത്തിന് നേരെ തുറന്നുപിടിക്കുന്ന ഒരു കണ്ണാടിയാണ്. സാമൂഹിക തിന്മകൾക്കെതിരെ മനുഷ്യ മനസ്സുകൾ സ്നേഹം വറ്റി വരണ്ട് ഊഷരമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിലേക്ക് തെളിനീരായി മതത്തിനും അതീതമായ ഒരു സന്ദേശം ഇതിൻ്റെ സംഘാടകർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള സ്നേഹാദരങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഈ പരിപാടിക്ക് ജഗദീശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ എല്ലാവിധ നന്മയിലും പ്രാർത്ഥനയിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നല്ല വാക്കുകൾ കൊണ്ട് റബീഇന് തുടക്കം